നമസ്കാരം, വാസു കിട്ടുന്നല്ലേ? അതെ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ആ ബൂത്ത് ചോദിച്ചു. പിന്നെ ഈ ഏരിയയിൽ ഞാൻ വന്നിട്ടുണ്ട്. ആണോ? നമ്മുടെ തൊഴിൽ അതല്ലേ. ഓട്ടോക്കാര് പോയ വഴിയും വന്ന വഴിയും മറക്കില്ല. എന്നാ ഞാൻ അവളെ വിളിക്കാം. പാറു, ആരുടെങ്കിലും മുന്നിൽ വെച്ച് അവളെ പാറു എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. ഇവളിതോ എവിടെ പോയി കിടക്കണോ? ഇപ്പൊ വരും കേട്ടോ. ആയിക്കോട്ടെ. ഹലോ. ഹലോ. ഇന്നലെ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട കഥയൊക്കെ ഒന്ന് പറഞ്ഞു. അതൊക്കെ അത് കഴിഞ്ഞിട്ട് വാസൂട്ടം പറഞ്ഞൊരു വാചകവും ഇവളും ഒന്ന് പറഞ്ഞു. അതങ്ങനെ ഞങ്ങൾക്കത് ശരിക്കും ഞങ്ങളുടെ ഇഷ്ടമായി. വാസൂട്ടനെ പോലെ ഒരാളെയാ ഞങ്ങൾക്ക് വേണ്ടേ. അയ്യോ, ഞാൻ എനിക്കങ്ങനെ വലിയ പഠിപ്പൊന്നുമില്ല. ഞാനും അമ്മയും അറിയാം. ഞങ്ങൾ വാസൂട്ടനെ പറ്റി നാട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു. വാസൂട്ടനെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഒക്കെ. നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ വാസൂട്ടൻ ഇടപെട്ട് ശരിയാക്കിയിരിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടെന്താ, ഞങ്ങൾക്ക് വാസൂട്ടനെ മനസ്സിലായല്ലോ. എല്ലാരെയും സഹായിക്കുന്ന വാസൂട്ടൻ ഞങ്ങളെയും സഹായിക്കല്ലോ അല്ലേ? സഹായിക്കണം. അങ്ങനെ ഒരു സഹായം എവിടുന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ചത്തുകളയും ഞങ്ങളെല്ലാരും. അല്ല, അത് എന്താ ഈ? അതിനാ വാസൂട്ടനെ വിളിപ്പിച്ചത്, സഹായം ചോദിക്കാൻ. ഓ, അതിനാണല്ലേ. അല്ല, സത്യത്തിൽ എന്തൊട്ട പ്രശ്നം? അത് ഞാൻ പറയാം. ദാ ഈ വീടും ചേർന്നുള്ള ചെറിയ ഫാം ഹൗസും, അതാണ് ഞാനും എൻ്റെ കുടുംബവും. പാറു MBAക്ക് പഠിക്കുക. അവൾ പ്രോജക്റ്റ് ചെയ്യാൻ പോയത് ഒരു ഷിപ്പിംഗ് കമ്പനിയില്ല. അവിടുത്തെ പരിചയം വെച്ച് അവൾ ഒരു ഓർഡർ പിടിച്ചോണ്ട് വന്നു ഞങ്ങളുടെ ഈ ഫാം ഹൗസിന്. ഫോർമാലിറ്റി സ്ഥലം തീർത്തു വെച്ചു. ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യം. എക്സ്പോർട്ട് ലൈസൻസ് ഇല്ലാത്ത ഫാം ഹൗസ് ആണ് ഓർഡർ ഏറ്റെടുക്കുന്നത്. സോ മൊത്തം എമൗണ്ട് ആദ്യം തന്നെ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കിട്ടും. ഡേറ്റും ടൈമും ഉറപ്പ് പറഞ്ഞാൽ എക്സാക്ട്ലി ആ സമയത്ത് നടന്നിരിക്കണം, ഇല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി നഷ്ടപ്പെടും. ഓർഡർ എടുത്ത ഐറ്റം ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത് 100 എണ്ണമാണ്. ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ എല്ലാ മെയിൻ ഡീലർമാരെയും പോയി കണ്ടു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. വീടും പറമ്പും പണയം വെച്ച് ഓർഡർ ഡീറ്റെയിൽസും കാണിച്ച് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടം എടുത്തു. പക്ഷേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിഞ്ഞു. ഓർഡർ ഏറ്റെടുത്ത് കഴിഞ്ഞ് ചെന്നപ്പോൾ ഡീലർമാരുടെ മട്ട് മാറി. സപ്ലൈ തരാൻ പറ്റില്ലെന്ന് ചിലർ, ചിലരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലയെന്ന് ചിലർ, ഇരട്ടിയിലധികം വില കൂട്ടി ചോദിച്ചു. ഞങ്ങൾ പെട്ടുപോയി. ദിവസങ്ങൾ അങ്ങനെ നീളാനും ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്ന്. അതാരാണ്? അച്ഛനാ ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ ബോധി. ശ്രീധരൻ. ദേ തൊട്ടപ്പുറത്തുള്ള ഫാം ഹൗസിന്റെ ഓണറാ. ഞങ്ങൾക്ക് കളിച്ച് ജയിക്കാൻ പറ്റിയില്ല. ഡേറ്റ് കഴിഞ്ഞു, ഓർഡർ ക്യാൻസൽ ആയി. ബാങ്ക് കയറി ജപ്തി എന്ന് പറഞ്ഞ് ഭീഷണിയായി. ഇന്നലെ രാവിലെ MLA കാണാൻ പോയതാ പാറു. കണ്ടു കഴിഞ്ഞപ്പോ ഉച്ചയായി. മൂപ്പരുടെ പാർട്ടിയുടെ ഇൻഫ്ലുവൻസില് ആ ഏജൻസിക്കാർ ഒരു ഗ്രേസ് പീരീഡ് തന്നു, 12 ദിവസത്തെ സമയം. ഏജൻസിക്കാർ ഐറ്റം എത്തിക്കുന്ന ഡെഡ്ലൈൻ അതാണ്. അത് കഴിഞ്ഞ പിന്നെ ബാങ്കിന്റെ ജപ്തി മുഴുവൻ പോകും. പിന്നെ പിന്നെ ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. ശ്രീധരന്റെ എല്ലാ എതിർപ്പുകളെയും തോൽപ്പിച്ച് 100 ഐറ്റം ഞങ്ങൾ എത്തിക്കണം. വാസൂട്ടൻ ഞങ്ങളെ സഹായിക്കാവോ? അല്ല, ഈ ഐറ്റം ഐറ്റം എന്ന് പറഞ്ഞല്ലാതെ എന്തുട്ട ഐറ്റം എന്ന് പറഞ്ഞില്ലല്ലോ. ജമുന പ്യാരി. എന്തുട്ട് സുധേ, ഇങ്ങോട്ട് വിളിച്ചോണ്ടുവാ.